ിലേക്ക് എത്തിപ്പെട്ടത് യൂട്യൂബിൽ എങ്ങനെ ലോ കോസ്റ്റിലേക്ക് വീട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ ഞാൻ ഫോളോ ചെയ്തിട്ടാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിന് കോൺടാക്ട് ചെയ്തത്. നമ്മൾ എറണാകുളത്തുള്ള സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ വീട് നമ്മളെ വന്ന് കാണുകയും അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുള്ള റിക്വയർമെൻറ്റ്സ് പറഞ്ഞു എടുത്ത് കൊടുത്തതിന് ശേഷം അതനുസരിച്ചൊരു ബേസിക് ആയിട്ടുള്ള പ്ലാൻ ഞങ്ങളിരുന്ന് തയ്യാറാക്കി അതിന് പിന്നെ മോഡിഫിക്കേഷൻസ് ഓഫീസിൽ നിന്ന് ചെയ്ത് പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് വന്നത്. നമുക്ക് ഇൻ്റർലോക്ക് ബ്രിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് നമ്മൾ ഈ കമ്പനിയെ തന്നെ സമീപിച്ചതും. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈറ്റുകളൊക്കെ പോയി വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം, കാണാം ബ്രിക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു. ബ്രിക്കിനെ കുറിച്ച് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിൽ തന്നെ ചെയ്യാമെന്നുള്ളത് തീരുമാനിച്ചത്. ഫുൾ കൂളിംഗ് ആണ്. ഇത്ര നല്ല വെയിലുള്ള സമയത്തും ഏതാണ്ട് 30 ഡിഗ്രി 33 ഡിഗ്രി പുറത്ത് ഊഷ്മാവുള്ള സമയത്തും നമുക്ക് അകത്ത് അതിനേക്കാളും 3-4 ഡിഗ്രി കുറവാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കിവിടെ ഉള്ളത് 5 സെന്റ് ഭൂമിയാണ്, 5 BHK എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ രീതിയിൽ നമ്മൾ വീട് പണിതിട്ടുണ്ട്. നഗരത്തിലുള്ള ഒരു ചെറിയ സ്പേസ് എന്നുള്ള രീതിയിൽ നമുക്ക് 5 സെന്റ് ഭൂമി എടുക്കുമ്പോഴും ഇത്ര നല്ല രീതിയിലുള്ളൊരു 2400 സ്ക്വയർ ഫീറ്റോളം ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ. ബിൽഡിംഗ് ഡിസൈനേഴ്സ് അതിന് വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പണി തുടങ്ങിയ സമയത്താണെങ്കിലും ഓരോരോ സെക്ഷൻ പണിയാനായിട്ടും ഓരോരോ എംപ്ലോയീസ് കോൺക്രീറ്റിന് വർക്കിന് വരുന്നതാണെങ്കിൽ അവർ ആ വർക്കുകൾ മാത്രമാണ് എക്സ്പെർട്ടൈസ് ചെയ്തിട്ട് അവർ ആ വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും വരാറില്ല. സജഷൻസ് ഒന്നും ഉണ്ടെങ്കിലും തന്നെയും നമ്മൾ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുള്ളൂ. അതല്ലാത്ത രീതിയിൽ അവർ ആ വർക്കുകളിൽ അവരെ ഭയങ്കര എക്സ്പെർട്ടാണ്. അടുത്ത വർക്കുകൾ വരുമ്പോഴത്തേക്കും ബ്രിക്കിൻ്റെ വർക്ക് വരുമ്പോഴത്തേക്കും ബ്രിക്കിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അവരെ ബ്രിക്കിൻ്റെ വർക്കുകൾ ചെയ്യും. ബ്രിക്കിൻ്റെ വർക്കുകൾ ചെയ്തിട്ട് അവർ പോയി കഴിയുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാർ സെക്ഷനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആൾക്കാർ വരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ആൾക്കാർ വന്നിട്ടാണെങ്കിലും നമ്മൾ ഒരു കുടുംബത്തിലോ എങ്ങനെയാണോ വന്ന് കാര്യങ്ങൾ നടത്തിത്തരുന്നത് ആ രീതിയിൽ തന്നെയാണ് അവർ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് പോയത്. നമുക്ക് എനിക്കാണെങ്കിൽ എപ്പോഴും വന്ന് നോക്കേണ്ട ആവശ്യങ്ങളോ അങ്ങനെ ഒന്നും സൂപ്പർവിഷൻ ഒന്നും ആ വരേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. രാവിലെ ഒന്ന് വന്ന് ഇവിടെ തുറന്നു കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. വളരെ നല്ല അഭിപ്രായമാണ് ഈ വീടിനെ കുറിച്ച് പറഞ്ഞതും. മൊത്തത്തിൽ ഉള്ളിലുള്ള സൗകര്യങ്ങളാണെങ്കിലും ബ്രിക്കിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഈ വീടിൻ്റെ മൊത്തം സ്ട്രക്ചർ പോയേക്കുന്നതും യൂട്ടിലൈസേഷൻ റൂം വീട് മൊത്തം യൂട്ടിലൈസ് ചെയ്തേക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്ന ഗസ്റ്റുകൾ ഓരോരുത്തരും പറഞ്ഞത്.